നമസ്കാരം. സിനുസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാന ദേശീയ വാർത്തകൾ. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ കഴിയാത്ത വിദേശത്ത് പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇനി ഇന്ത്യയിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കാം. കഴിഞ്ഞ ദിവസം ദേശീയ മെഡിക്കൽ കമ്മീഷൻ പുറപ്പെടുവിച്ച സർക്കുലറിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പാസ്സായെങ്കിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന മെഡിക്കൽ കൌൺസിലുകൾക്ക് അയക്കാമെന്ന് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാഭ്യാസ റെഗുലേറ്ററി ബോർഡ് അറിയിച്ചു. യുദ്ധം, കോവിഡ് തുടങ്ങിയ സാഹചര്യങ്ങളാൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ കഴിയാത്ത വിദേശ മെഡിക്കൽ ബിരുദധാരികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താമെന്നും NMC പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യക്കാർ യൂട്യൂബിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് 6,800 കോടി രൂപ സംഭാവന ചെയ്തതായും 6.83 ലക്ഷത്തിലധികം തൊഴിൽ സൃഷ്ടിച്ചതായും ഓക്സ്ഫോർഡ് ഇക്കണോമിസ്റ്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6,000-ൽ അധികം ഇന്ത്യൻ ഉപയോക്താക്കളും ബിസിനസ്സുകാരുമായി നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് പഠനം പുറത്തുവിട്ടത്. കുറഞ്ഞത് 1,00,000 രൂപ വരുമാനം നേടുന്ന യൂട്യൂബ് ചാനലുകളുടെ എണ്ണം വർഷം തോറും 60% വരെ വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനം ലഭിക്കുന്നതിനാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാൻ കാരണമാകുന്നു. AIADMK നേതാവ് പനീർസെൽവത്തിന്റെ സഹോദരൻ ഒ രാജയെ ശനിയാഴ്ച പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. VK ശശികലയുമായി പാർട്ടി സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് നടപടി. അച്ചടക്കം ലംഘിച്ചതിനും പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനുമാണ് രാജയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് AIADMK കോർഡിനേറ്റർ പനീർസെൽവവും കോർഡിനേറ്റർ കെ പളനിസ്വാമിയും സംയുക്ത പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രമക്കേടിൽ മുൻ MDയും CEOയുമായിരുന്ന ചിത്ര രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഡൽഹിയിലെ പ്രത്യേക CBI കോടതിയാണ് അപേക്ഷ തള്ളിയത്. കേസ് അന്വേഷിക്കുന്ന CBI സംഘം ചിത്രയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ഇതേ കേസുമായി ബന്ധപ്പെട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആനന്ദ് സുബ്രഹ്മണ്യനെ ചെന്നൈയിൽ നിന്ന് CBI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ലൈവിന് വേണ്ടി ഞാൻ മായഭായ് KS.